ഹലോ, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചെന്നൈയിലെ കറക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുനെൽവേലിയിലാണ്. അപ്പോൾ തിരുനെൽവേലിയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ നേറ്റീവ് പ്ലേസാണ്. അപ്പോൾ ഇവിടെ ഒന്ന് വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ കുടുംബ വീടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂറും കൂടി നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് അവരുടെ കുടുംബ വീട്. ഒരു 10-80 വർഷം പഴക്കമുള്ള വീടാണിത്. അപ്പോൾ വീടുള്ള സ്ട്രീറ്റാണിത്. അപ്പോൾ രണ്ട് സൈഡിലും കുറേ വീടുകൾ, ഇതുപോലെ കുറച്ച് പഴയ വീടുകളും പുതിയ വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവുക. അതേപോലെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കടന്നു വരാനായിട്ട് കാറ് പോകാനായിട്ട് വേറൊരു വലിയ ഗേറ്റും ഉണ്ട്. അപ്പോൾ നേരെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ വീടിൻ്റെ പുറത്ത് രണ്ട് സൈഡിലായിട്ട് കുറച്ച് ചെടികളും അതൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല. കുറേ ചെടികളൊക്കെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരെ കയറി ചെല്ലുമ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ മേലെ കയറാൻ വേണ്ടിയിട്ട് മേലേക്കുള്ള സ്റ്റെപ്പ് സിറ്റ് ഔട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇവിടെ മേലെ ഫോട്ടോസ് ഉള്ളത്, ഇത് ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അച്ഛൻ, അവരുടെ അച്ഛൻ, അങ്ങനെ അവരുടെ ഫോട്ടോ ഒക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക, കുറച്ച് തലമുറ ബാക്കിലുള്ള അവരുടെയൊക്കെ ഫോട്ടോ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ഹാളിലേക്കാണ്. ഇത് അതെ, ആ ഇവിടെ ഹാള്. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ അവിടെ ഹാളിൽ വെച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഇല്ല. പിന്നെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് കടക്കാൻ ഉള്ള ഡോറ് ഒരെണ്ണം അവിടെ സിറ്റ് ഔട്ടിൽ നിന്നും ഡോറുണ്ട്. അത് കഴിഞ്ഞ് നേരെ കയറി ചെല്ലുന്നത് അവിടെ സൈഡിലൊരു ഒരു ചെറിയൊരു ഒരു പൂജാമുറി പോലെ ഒരു റൂമുണ്ട്. ഇതെല്ലാം ഒരു പഴയ സെറ്റപ്പിലുള്ള ഒരു പൂജാമുറിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഉള്ളത് ഡൈനിങ് ഹാളാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ അമ്മയമ്മയാണ്. അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് പിന്നെ നേരെ ഇതവിടെ ഒരു അടുക്കള. അപ്പോൾ അടുക്കളയുടെ ഭംഗി ഒന്നും കാണണ്ട, ഞാൻ പറഞ്ഞില്ല, ഇത് പഴയ വീടായ കാരണം എല്ലാം അതേപോലെ തന്നെ ഒന്നും പുതുക്കി പണിയാതെയൊക്കെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പഴയ സ്റ്റൈലിലുള്ള അങ്ങനത്തെ ആ ഒരു ഇതിൽ ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ളത് ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെയാണ്. അവിടെ ഇപ്പോൾ സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇട്ട് സ്റ്റോർ ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡോറിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വടുക്കോറം പോലെയാണ്. ഇവിടെ ഒരു ബാത്റൂമും ഇതൊക്കെ ഉണ്ട് വടുക്കോറത്ത്. പിന്നെ ഇവിടെ ധാരാളം മരങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ചുണ്ടക്ക എന്ന് പറയും. അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കായ ഇത് ഉണക്കിയിട്ട് ഈ വത്തക്കുഴമ്പ് പുളിക്കുഴമ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിലിത് ഇടും. അപ്പോൾ അത് ചുണ്ടയ്ക്ക അത് കുറേ കായ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഉള്ളത് ഓറഞ്ച്, ഓറഞ്ച് സിട്ര എന്നൊക്കെ അങ്ങ് പറയും. അതാണ് ഈ സാധനം. അപ്പോൾ അത് കുറേ ഉണ്ട്. ഇപ്പോൾ ഒരു ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ അത് കുറേ ഇതേ പഴുത്ത് കുറേ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ വലിയൊരു തോട്ടിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വേണം അത് പറിക്കാൻ. അപ്പം അത് കുറേ ഉണ്ട്. പിന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മുല്ലപ്പൂവിൻ്റെ മുല്ലയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അതേ വാഴ, അങ്ങനത്തെ കുറച്ചായിട്ടുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് സപ്പോട്ട, വലിയൊരു മരമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കായൊക്കെ മേലെയാണ്. അപ്പോൾ താഴെ നമുക്ക് പറിക്കാൻ ആ പാകത്തിനൊന്നും ഇല്ല.
പിന്നെ ഇതാ മുരിങ്ങയുണ്ട്, കറിവേപ്പുണ്ട്, അങ്ങനെ കുറച്ച് അത്യാവശ്യം വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ആ ഒരു ചെടികൾ അതെല്ലാം ഉണ്ട് വടക്കുറത്ത്. ഇതേ ഞാൻ പറയില്ല മുല്ല, ഇതും കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുല്ലയും പടർന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് മേലെ കയറി നോക്കാം. അപ്പോൾ മേലെയും മുറികളുണ്ട്, അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കാണാം. മേലെ ശരിക്കുള്ളത് മൂന്ന് മുറിയാണ്. ഇതിപ്പോൾ ഇത് രണ്ട് മുറിയുടെ ഡോറാണ്, മൂന്നാമത്തെ മുറി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ആദ്യം ഈ മുറി, ഇതൊരു ചെറിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ കിടക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇതേപോലെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ കൂടിച്ച് മറ്റേ വേറൊരു മൂന്നാമത്തെ ഒരു ബെഡ്റൂം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ഒരു ബാത്റൂമിന് രണ്ട് കഥകളായിട്ട്, അപ്പോൾ രണ്ട് ബെഡ്റൂമിൽ നിന്ന് ഒരു ബാത്റൂം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മറ്റേ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ ഡോറും ഉണ്ട്. ഇതാണ് സെപ്പറേറ്റ് പുറത്തുനിന്ന് വരാനുള്ള വേറെ ഡോറാണിത്. അപ്പോൾ ഇത് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ജനലുണ്ട്. അപ്പോൾ ജനൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ടെറസ്. അപ്പോൾ ഞാൻ താഴ്ത്തുനിന്ന് കാണിച്ചിരുന്നില്ലേ ആ ഓറഞ്ചിൻ്റെ മരങ്ങളൊക്കെ, അപ്പോൾ അത് ഇവിടുന്ന് കാണാൻ പറ്റും. കുറച്ച് വലിയൊരു ടെറസാണ്. അപ്പോൾ ടെറസിലേക്ക് പോകാനുള്ളത് അതും പൂട്ടൊക്കെ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരും അങ്ങനെ അങ്ങോട്ട് പോകാറില്ല. കാരണം എനിക്കും ഞാനിപ്പോൾ പുറത്ത് ടെറസിലേക്ക് പോകണില്ല, ഇവിടെ നിന്നിട്ട് തന്നെ ഞങ്ങൾക്ക് ടെറസ് കാണിച്ചതാണ്. ഇതാണ് ടെറസ്. ഇത് ഇവിടുന്ന് ആ സപ്പോർട്ടയുടെ മരങ്ങളൊക്കെ മരമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും ടെറസിൽ നിന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ബെഡ് റൂമും കൂടിയും കാണിച്ചുതരാം. അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് നമ്മൾ കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന മറ്റൊരു റൂമാണിത്. അപ്പോൾ ഇതും ഒരു ചെറിയൊരു റൂമാണ്. ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ കിടക്കാറില്ല. അപ്പോൾ ഒരു സ്റ്റോർ റൂം പോലെ അങ്ങനെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ റൂമൊന്നും ടെറസിലേക്ക് കിടക്കാൻ ഡോറുണ്ട്. അപ്പോൾ അതും കൂട്ടി വച്ചേക്കുകയാണ്. അപ്പോൾ ടെറസ് ഞാൻ ഓൾറെഡി കാണിച്ചില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് തുറന്ന് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് തിരുനെൽവേലിയിലെ വിശേഷം. ഇവിടെ ഞങ്ങൾ അധികം ദിവസം ഉണ്ടായിട്ടില്ല, കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് കുന്നംകുളത്തേക്കാണ്, എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് ദിവസം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.